വീഡിയോ പരിശോധിക്കുന്നത് ചില സുഹൃത്തുക്കളൊക്കെ ചോദിക്കാറുണ്ട്, യൂട്യൂബിലും ഫേസ്ബുക്കിലും വീഡിയോ കാണും, വളരെ സ്ലോ ആയിട്ട് കാണുന്നുണ്ട്, പക്ഷേ ഇൻ്റർനെറ്റ് നല്ല സ്പീഡായിട്ട് കാണിക്കുന്നുണ്ട് എന്നുള്ള പല സുഹൃത്തുക്കളും ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്താണ് യൂട്യൂബിനും ഫേസ്ബുക്കിനും അങ്ങനെ വീഡിയോ കാണുന്ന സമയത്ത് സ്ലോ വരാനുള്ള കാരണം, അതുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് പരിഹരിക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ പരിശോധിക്കുന്നത്. നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക, തീർച്ചയായിട്ടും ഈ വീഡിയോ നമുക്ക് ഉപകാരപ്പെടും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ചോദിക്കുക, ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യുന്ന ഒന്നാമത്തെ ടിപ്സ് എന്ന് പറയുന്നത്, നമ്മുടെ മൊബൈൽ ഫോണിലെ സിഗ്നൽ നല്ല കൃത്യമായിട്ട് തന്നെ സിഗ്നൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. നമ്മുടെ മൊബൈൽ ഡാറ്റ വർക്ക് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് റേഞ്ചിലുള്ള സ്ഥലത്താണോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കണക്ഷൻ ആൻഡ് ഷെയർ എന്നുള്ള ഓപ്ഷൻ കാണും. കണക്ഷൻ ആൻഡ് ഷെയറിംഗ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് നമ്മൾ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും റീസെറ്റ് വൈഫൈ മൊബൈൽ നെറ്റ്വർക്ക് ആൻഡ് ബ്ലൂടൂത്ത് എന്നുള്ള ഓപ്ഷൻ. ഇത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വൈഫൈ മൊബൈൽ ഡാറ്റ ബ്ലൂടൂത്ത് എന്നുള്ളത്. തൊട്ട് താഴെ റീസെറ്റ് സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ പാസ്വേഡ് എത്രയാണെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മൊബൈൽ ഫോൺ നമ്മൾ കൊടുത്തിരിക്കുന്ന പാസ്വേഡ് എത്രയാണെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് നമ്മൾ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് വരുമ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും. റീസെറ്റ് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുന്നതിന് അതിൻ്റെ കണക്ഷൻ, അതായത് നമ്മുടെ മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുമ്പോൾ അത് റീഫ്രഷ് ആകും. അത് നമ്മൾ ഇതുവരെ ഉപയോഗിച്ച എല്ലാ ഡാറ്റകളും സേവ് ചെയ്തിട്ടുണ്ടാകും. അതൊക്കെ നമുക്ക് ക്ലിയർ ചെയ്ത് നമ്മുടെ ഇൻ്റർനെറ്റിൻ്റെ സ്പീഡൊന്നും അധികം വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഇങ്ങനെ നമ്മുടെ യൂട്യൂബിൽ വീഡിയോ കാണുമ്പോൾ നമുക്ക് നെറ്റ്വർക്കിൻ്റെ സ്പീഡ് കുറയുന്നത് കാരണം ആ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോണിലെ ബ്ലൂടൂത്ത് വൈഫൈ കണക്ഷനുകൾ രണ്ടാമത് റീ കണക്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഇൻ്റർനെറ്റ് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് വളരെ ഫാസ്റ്റായിട്ട് സാധിക്കുകയും നിങ്ങൾക്ക് വേണ്ട വീഡിയോ നല്ല ഫാസ്റ്റായിട്ട് ഉപയോഗിക്കുകയും ചെയ്യും. ഇതാണ് രണ്ടാമത്തെ മെത്തേഡ്. ഇനി മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യാനുള്ളത്, നമ്മുടെ മൊബൈൽ ഫോണിൽ ഡാറ്റ സെർവർ നമ്മൾ ഓൺ ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മൾ യൂട്യൂബ് എടുക്കുകയാണെങ്കിൽ യൂട്യൂബിൻ്റെ നമ്മുടെ പ്രൊഫൈൽ പിക്ചർ ക്ലിക്ക് ചെയ്ത് നമുക്ക് പ്രൊഫൈലിനകത്ത് സെറ്റിങ്സ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡാറ്റ സേവിങ് എന്നുള്ള ഓപ്ഷൻ. ഇത് ക്ലിക്ക് ചെയ്താൽ ഇത് ഓൺ ആണെങ്കിൽ നിങ്ങളുടെ ഡാറ്റ വളരെ സ്ലോ ആയിട്ട് ഉപയോഗിക്കുകയും നിങ്ങളുടെ ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് വീഡിയോ കാണുമ്പോഴുള്ള ആ ഒരു സ്പീഡ് കുറയൊക്കെ ചെയ്യും. അതുകൊണ്ട് ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ വളരെ ഫാസ്റ്റായിട്ട് കാണാൻ സാധിക്കും. ഇതേ മെത്തേഡ് തന്നെ നമുക്ക് ഫേസ്ബുക്കിലുണ്ട്. ഡാറ്റ സെർവർ ഉപയോഗിച്ച് നമ്മൾ ഡാറ്റ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി, നിങ്ങൾക്ക് വീഡിയോ നല്ല സ്പീഡിൽ വർക്ക് ചെയ്യുന്നത് കാണാൻ സാധിക്കും. അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്ഡേറ്റ് ആണ്. നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾ ഏത് വീഡിയോ ആണോ, ഏത് പ്ലാറ്റ്ഫോമിലെ വീഡിയോ ആണോ ഫാസ്റ്റ് ആകാത്തെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തുകൊണ്ട് യൂട്യൂബ് സെർച്ച് ചെയ്യുകയാണ്, യൂട്യൂബിലെ വീഡിയോക്കാണ് എനിക്ക് പ്രശ്നമുള്ളതെങ്കിൽ ഞാൻ യൂട്യൂബ് ക്ലിക്ക് ചെയ്ത് യൂട്യൂബ് ഇതുപോലെ അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്തിടുക. അതുപോലെ തന്നെ ഫേസ്ബുക്ക് ആണെങ്കിലും ഫേസ്ബുക്ക് ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് കൊടുത്താൽ മതി. എന്നാൽ നിങ്ങൾക്ക് വളരെ ഫാസ്റ്റായിട്ട് പുതിയ അപ്ഡേറ്റിൽ തന്നെ വാട്സപ്പ് ഫേസ്ബുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയും നിങ്ങളുടെ വീഡിയോ കാണുമ്പോഴുള്ള ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കുകയും ചെയ്യും. അടുത്തതായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നത് മൊബൈൽ റീസ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ മൊബൈൽ ഫോൺ ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ റിബൂട്ട് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ചില മൊബൈൽ ഫോണിൽ റിബൂട്ടൊന്നും ചില മൊബൈൽ ഫോണിൽ റീസ്റ്റാർട്ട് ഒന്നും കാണും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ മൊബൈൽ ഫോണൊന്ന് ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും. ഇങ്ങനെയൊന്നും നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ യൂട്യൂബിലും ഫേസ്ബുക്കിലും വീഡിയോ പ്ലേ ആകുമ്പോൾ സ്പീഡില്ല, ഇൻ്റർനെറ്റ് അത്യാവശ്യം ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ യൂട്യൂബ് ഓപ്പൺ ചെയ്യുക. യൂട്യൂബിലാണെങ്കിൽ യൂട്യൂബ്, ഫേസ്ബുക്ക് ആണെങ്കിൽ ഫേസ്ബുക്ക്. നിങ്ങളുടെ യൂട്യൂബിൻ്റെ ഫേസ്ബുക്കിൻ്റെ ആപ്പ് ഇതുപോലെ ലോങ് പ്രസ് ചെയ്യുമ്പം നിങ്ങൾക്കിവിടെ ആപ്പ് ഇൻഫോ എന്നൊരു ഓപ്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പം ഇതുപോലെ ഓപ്പണായി വരും. ഇങ്ങനെ ഇങ്ങനെ കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ മാനേജർ എന്ന് കാണും നമ്മുടെ മൊബൈൽ ഫോണിൽ, അത് ക്ലിക്ക് ചെയ്താലും ഇതിൽ യൂട്യൂബ് സെലക്ട് ചെയ്താൽ മതി. ഇവിടെ നിങ്ങൾക്ക് കാണാൻ ക്ലിയർ ഡാറ്റ എന്നുള്ള ഓപ്ഷൻ, ഇത് ക്ലിയർ ഓൾ ഡാറ്റ ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ യൂട്യൂബിൽ നമ്മൾ ഇതുവരെ സെർച്ച് ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഡിലീറ്റ് ആകുകയും നമുക്ക് പുതിയൊരു യൂട്യൂബ് ഓപ്പൺ ആകുന്ന പോലെ നിങ്ങൾക്കിതാ നമ്മുടെ പ്രൊഫൈലൊക്കെ ഇവിടെ തന്നെ ഉണ്ടാകും, അതൊന്നും അങ്ങോട്ടും പോകില്ല. പുതിയൊരു യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. നമ്മുടെ മെയിൽ ഐ ഡി എല്ലാം ഇതിനകത്തുണ്ട്. സാധാരണ പുതിയ യൂട്യൂബ് ഉപയോഗിക്കുന്ന പോലെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇങ്ങനെ ഫേസ്ബുക്കിലും ചെയ്ത് കഴിഞ്ഞാൽ, ഫേസ്ബുക്കിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ യൂസറിനും പാസ്വേഡ് അടിച്ച് കൊടുക്കേണ്ടി വരും, യൂട്യൂബിൽ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇത്തരത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോയുടെ സ്പീഡ്, വീഡിയോയുടെ ഇൻ്റർനെറ്റ് കൃത്യമായി ലഭിക്കുകയും അതിൻ്റെ സ്പീഡ് കൃത്യമായി ലഭിക്കുകയും ചെയ്യും. വളരെ യൂസ്ഫുള്ളാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക. നിങ്ങളുടെ വീഡിയോ സ്പീഡില്ലെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.